ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആപ്പിൾ കൊണ്ട് ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആപ്പിൾ, പഞ്ചസാര, ബട്ടർ, കോൺഫ്ലവർ, ചെറുനാരങ്ങ, മുട്ട, ബ്രെഡ്, ഉപ്പ്. ഞാനിവിടെ 3 ആപ്പിൾ തൊലി കളഞ്ഞെടുത്തതാണിത്. ഇതുപോലെ അതിന് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കാം. ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയെടുക്കണം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായി കലക്കിയെടുക്കണം. ഗ്യാസിൽ ഒരു പാൻ വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കും. അതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീക്കി വെച്ച് കൊടുക്കാം. നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സി ഇതിലേക്ക് വെച്ചു. ആപ്പിളിൻ്റെ മിക്സ് ഇതേ പരുവത്തിലാവുമ്പോൾ ഗ്യാസിൽ നിന്ന് ഇറക്കും. ഞാനിവിടെ 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ബ്രെഡിൻ്റെ ഈ ബ്രൗൺ വരുന്ന ഭാഗം നമുക്ക് മുറിച്ച് മാറ്റണം. നമുക്കിതിന് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. അതിന് ഇത് തന്നെ ഈ പീസസ് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ബ്രെഡിൻ്റെ ഓരോ പീസും ഇതുപോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ 1 മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട്. അത് ബ്രെഡിലേക്ക് ബ്രെഡിൻ്റെ സൈഡിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. 4 സൈഡിനും കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആപ്പിൾ മിക്സിൽ നിന്ന് കുറച്ചെടുത്ത് ഈ ബ്രെഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്യും. എന്നിട്ടൊരു ഫോർക്ക് വെച്ച് ഇതുപോലെ ചെയ്തു കൊടുക്കും. ഇനി ഇത് നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കണം. ഇതിനെ ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്യണം. ഇനി ഇത് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ ആപ്പിൾ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു സ്വീറ്റ് ഡിഷാണിത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻസിലിടാൻ മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.